season 2. ഗുരുത്വമില്ലാത്തവൻ കരുത്തനായാൽ കരുതി കൂട്ടി തന്നെ വാങ്ങും വിനയേറെ. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണിത്. ഗുരുത്വം കൊണ്ടും അച്ചടക്കം കൊണ്ടും മലയാളക്കരയിൽ വിസ്മയം രചിച്ച് ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. Hello, hi, namaste, salama. Aake ye phir se karne hangama. Boring lamhon ko kar de gulabi. Jashn rukne na denge zara bhi. Apna famous hai yaad aana. Apna zang tu bhi aa jana. Chote duniya se sharmana. Zoro zoro se tu chillana. Coca-Cola, Coca-Cola. Everything's gonna be Coca-Cola, Coca-Cola, Coca-Cola. Everything's gonna be Coca-Cola. നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം, ശ്രീ സുധീർ കരമന. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടത് കോട്ടയം, പാലാ, കുമ്മനൂർ, തമ്പുരൂർ റെസിഡൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഏതൊരു മലയാളിയുടെ മനസ്സിൽ ഒരു നെയ്ബർഹുഡ് കോമ്പറ്റീറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ വീട്ടിൽ നൂലുകെട്ട് നടത്തുന്നത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ഷഷ്ടി പൂർത്തി ആഘോഷിക്കണമെന്ന് വാശിയോടെ തീരുമാനിക്കുന്ന ഒരു അയൽക്കൂട്ട ബന്ധത്തിന്റെ കാഴ്ചയുമായിട്ട് ഓൺ സ്റ്റേജ് സെലിബ്രേഷൻസ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം മെസ്മറൈസിംഗ് ടീം ചിരിക്കൊടുക്ക. എന്റെ അപ്പൂപ്പന്റെ ചക്കരെ ഒമ്പറ്റി അപ്പൂപ്പന്റെ തങ്കക്കുടമേ ചേട്ടൻ എവിടെ അച്ഛാ? പെണ്ണുങ്ങളെക്കാളും വലിയ കഷ്ടം മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ പൊന്നു മനുഷ്യ, പെണ്ണുങ്ങളെക്കാട്ടില്ലേ കഷ്ടമാണല്ലോ ഈ ചേട്ടന്റെ കാര്യം. ചേട്ടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ചേട്ടാ കേൾക്കുന്നുണ്ടോ? അമ്പലത്തിൽ പോണം, നൂല് കേട്ടാ ഉള്ളതാ കുഞ്ഞിന്. ചുമയുണ്ടെങ്കിലേ കഫ് സിറപ്പ് വാങ്ങിച്ച് കുടിക്കണം, ഇല്ലെങ്കിൽ അങ്ങ് കുറച്ച് കുറച്ച് അങ്ങ് ചാവും. നിങ്ങളല്ല മനുഷ്യ, ആ എരുമീനെ പറഞ്ഞതാ. പിന്നെ ചേട്ടാ, നമ്മളെ കുഞ്ഞിന്റെ നൂലേട്ടാണ് എന്ന്, അടുത്തത് ചോറൂണാണേ. നമ്മൾ എവിടെ വെച്ച ചോറ് കൊടുക്കും? വായി വെച്ചു എവിടെ വെച്ച് കൊടുക്കാൻ ഞാൻ ചോറ്. പിന്നെ ഇന്ന് കുഞ്ഞിന് നമ്മൾ എത്ര പവന്റെ അറിഞ്ഞാനോ ഇടുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ 1.5 പവൻ. അഞ്ച് പവന്റെ 1.5 അറിഞ്ഞാണോ? നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മ കുറവാണെന്ന്. അത് എന്റെ അറിഞ്ഞാണത്തിൽ നിന്ന് വിടും, നീ വിടും. പാളയം ജ്വല്ലറിയിൽ വൻ മോഷണം. 5 പവന്റെ അരിഞ്ഞാണം ഉൾപ്പെടെ നിരവധി ആഭരണങ്ങൾ കളവ് പോയതായി പോലീസിൽ പരാതി നൽകി. പ്രതികൾക്കായി പോലീസ് വല വിരിച്ചിരിക്കുന്നു. ഇവിടെയും ചിലരൊക്ക വലയിൽ കുരുങ്ങും. എന്റെ പേര് വല്ലോ ഇല്ലല്ലോ. ഞാൻ 5 പവനല്ലേ 1.5 പവൻ ഞാൻ മേടിച്ചതല്ലേ. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എം ജി ശ്രീകുമാറിന്റെ ഒരു ഗാനമേള വേണം. ജൂനിയർ എം ജി ശ്രീകുമാർ, അങ്ങനെ ഒരാളുണ്ട്. പിന്നെ ഇവിടെ ബാൻഡ് വേണം. ബാൻഡ് സെറ്റ് എന്തിന്? അത് ചെലവളുമാരെയൊക്കെ ചെവി അടിച്ചങ്ങ് കീറട്ട്. നമുക്ക് സമയമായി, പോണ്ടേ? അച്ഛാ ഓ അച്ഛാ, ഞങ്ങൾ അത് 50 വരെ പോയിട്ട് വരട്ടെ. പെട്ടെന്ന് വരണം, പോയി പെട്ടെന്ന്. ആൾക്കാരും കാര്യങ്ങളൊക്കെ വരാനുള്ളതാ. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഉത്തരവാദിത്തം കുറവാണ്. പോരുമ്പോ നീ മങ്ങാട് ജംഗ്ഷൻ വഴി വേണം വരാൻ. അയ്യോ അച്ഛാ, അറിയാതെ ഞാൻ ഇന്നലെ മേടിച്ചു. അതല്ല, ഒരു അര മേടിച്ചോണ്ട് പറഞ്ഞു. അച്ഛാ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കുഞ്ഞിന്റെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്, കെട്ട് കഴിയാതെ അച്ഛൻ മദ്യം കൈകൊണ്ട് തുടങ്ങി. ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട്
നമ്മള് പോയ പോക്ക് കണ്ടോ മനുഷ്യോ? എന്ത് ശകുനം പിടിച്ചവള്? അവള് ഉമ്മ വെച്ചിട്ടാണ് പോയത് അവിടെ നിന്ന്. ഉമ്മ? ആ, നിങ്ങൾക്കറിയാലോ അവളെ കെട്ടിക്കൊണ്ടു വന്ന സമയത്തെ നമ്മള് ഈ പൈപ്പിൽ നിന്നല്ലേ അവള് വെള്ളം കുടിക്കാൻ എടുത്തോണ്ടിരുന്നത്. ആ ഒരു തന്നി പോലും നമ്മളെടുത്തില്ല. അവള് എന്തോ കാണിച്ചെന്നാണ് ഈ പറയുന്നത്. അവള് എന്നെ കണ്ടപ്പോ ഇങ്ങനെ ഇവിടെ നിന്ന് വെള്ളം പിടിച്ചോണ്ടപ്പോ ഞാൻ ഇവിടെ ഇറങ്ങി വന്ന്. അപ്പൊ എന്നെ കണ്ടോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്കല് താഴെ താഴ. ഞാനല്ല അവളെ മൂക്കുത്തി. ഓ, കനത്തില്ല നിസാര കേസെട്ടില്ല. പറഞ്ഞാ തീരുന്ന കേസെട്ട് നമുക്ക് പറഞ്ഞു തീർക്കാന്ന്. കുഴപ്പമില്ല, നീ പോ, നമുക്ക് അമ്പലത്തിട്ട് പോവാ. അപ്പൊ ആ വീട്ടില് ഫങ്ഷൻ നടക്കണം. അതിനേക്കാളി വലിയ ഫങ്ഷൻ ഞാൻ ഇവിടെ നടത്തും മോളെ. നിന്നെ ഞാൻ ഇന്ന് നോക്കിക്കോ. മനോജേട്ടാ, നിങ്ങൾ അവിടെ അടയിരിക്കുവാണോ? മനോജേട്ടാ, ഇപ്പൊ അതൊന്നും അല്ല വിഷയം. ആ വീട്ടിൽ നിന്ന് എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട്. അവളിന്ന് വലിയ ആഘോഷങ്ങളൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവളെ പൊട്ടിച്ച് നീ ഈ വീട്ടിൽ അതിലും വലിയ ഫങ്ഷൻ നമുക്ക് ഇവിടെ നടത്തിയിരിക്കണം. അവളെ പൊട്ടിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം. വെഡിങ് ആനിവേഴ്സറി അവരുടെ നമ്മുടെ കല്യാണം ഒറ്റ ദിവസമായിരുന്നു. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം ചെയ്യാം. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. ബർത്ത്ഡേ അത് ഏപ്രിൽ ഫസ്റ്റ്. നാട്ടുകാർക്കൊക്കെ അറിയാം, അവരെ ആഘോഷിച്ചോളും. നല്ല എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും. ഇപ്പൊ വേറെ എന്ത് പ്ലാൻ ചെയ്യാനാ? എന്റെ അടുക്കുവാ ഇത് കണ്ടോ, കാത്തിട്ട് കഷം മൊത്തം കേറിയിരിക്കും. അതിന് ഇതൊന്ന് തച്ചെടുക്കണം. സൂചിയിൽ നൂറൊന്ന് കോർത്ത് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. എന്റെ പൊന്നമ്മാവ് ആ കയ്യിരുന്ന സൂചി താഴെ പോട്ട് മണിക്കൂറുകളായി. ആദ്യം പോയി ആ സൂചി തപ്പി പിടിച്ചോണ്ട് വാ. പിന്നെ എന്റെ സൂചി കാത്തോടെ നോക്കുക. ചുമ്മാ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഓരോ. മനോജേട്ടാ, എന്നാ മോളെ ഐഡിയ? നമുക്ക് ഈ അമ്മാവിന്റെ ഷഷ്ടിമൂർത്തി അങ്ങ് നടത്തിയാലോ. ഷെവൃത്തിയോട് പറയുന്നില്ല. ഷഷ്ടിമൂർത്തി 60-ാം പിറന്നാള്. അത് നടത്താം. ഞാനതാ, പക്ഷെ വേറെ കാര്യമുണ്ട്. അമ്മാവിന് ഇപ്പൊ 65 വയസ്സ് കഴിഞ്ഞിട്ടു. അമ്മാവിന് 65 വയസ്സ് എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയൂ? നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ആരും ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചു വരത്തില്ല. മനോജേട്ടാ, എനിക്ക് അവളുടെ മുമ്പിൽ ഒന്ന് ഗമ കാണിക്കണം. എനിക്ക് അവളെ പൊട്ടിക്കണം. ഞാൻ പൊട്ടിച്ചേക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാരും ഒന്ന് വിളിക്കണ്ടേ? എല്ലാരും വിളിക്കണം. അപ്പൊ മനോജേട്ടൻ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുറെ ആൾക്കാരില്ലേ? ഒരു മെസ്സേജ് ഇട്ടാ പോരെ. ഹലോ, എന്റെ അമ്മാവന്റെ ഷഷ്ടിമൂർത്തി അതാണ്. അപ്പൊ എല്ലാരും വന്ന് സഹകരിക്കണം. ആ, ഇന്ന് ഇന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഉള്ള സാധനം. അതുകൊണ്ട് ആ വരണം. വൈകിട്ട് കുപ്പി ഉണ്ടെ. എല്ലാവർക്കും പിടിച്ചിട്ടുണ്ട്. കുപ്പി ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ ആരാ വരാത്തത്? ഞാൻ ആ അതേ വന്നു അടുത്തോട്ട് കൊണ്ട്. ഇത് മാത്രം ഉള്ളത് എന്നാടിക്കുവാ. നിങ്ങൾ എന്നെ കളിയാക്കണ്ട. എനിക്ക് കാശയില്ലെന്ന് വെച്ചിട്ട് ആ സൂചി ഞാൻ കണ്ടു പിടിച്ചു. പക്ഷെ കൈ നൂലില്ലല്ലോ. അത് മാത്രല്ല മനോജേട്ടാ, അവരവിടെ വേറെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരിന്ന് വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്നു, കോമഡി സ്റ്റാറിന്ന്. അവര് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നാൽ നമുക്ക് കോമഡി സ്റ്റാറിലെ ജഡ്ജസിനെ കൊണ്ടുവരണം. ജഗദീഷ് ചേട്ടനെ കൊണ്ട് വിളിച്ചോട്ട് ഒരുപാടുണ്ടെങ്കിൽ രണ്ടാകണം. പുള്ളിക്കാരൻ വന്നവർ ഇവിടെ കൊടുക്കുകയും ചെയ്ത് രണ്ട് ഇതൊക്കെ പൈസ. എന്റെ മനോജേട്ടാ, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ ഈ സ്വർണം ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ കൊടുത്ത് നമ്മുടെ ആഘോഷം ഒന്ന് ഗംഭീരമാക്കി. പിന്നെ മനോജേട്ട, വേറൊരു കാര്യം, ഫുഡ്. അവരെന്തോ 500 പേർക്കെങ്ങാണ്ടേ ഫുഡ് പറഞ്ഞിട്ടുള്ളൂ. നമ്മളൊരു 750 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. 750 രൂപയുടെ ഫുഡ്? ഒരു കോമഡി സ്റ്റാർ മസ്റ്റ് ആയിട്ടിരിക്കണം. കോമഡി സ്റ്റാർ വേണം. ജഗദീഷ് ചേട്ടൻ ഇത് ഓക്കെ ഓക്കെ. ഹ്യൂമറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. എടാ ശ്രീയേ, ഡോ ആ അത് തന്നെ ഞാനാ മനോജ. അപ്പഴേ നമ്മുടെ അമ്മാവന്റെ ഷഷ്ടി. ആ അതെ, അതുമാണ് കേട്ടോ. അപ്പൊ നീ ഒന്നും കേൾക്കുന്നില്ല. റേറ്റ് ഉള്ളൊരു മാറിയിരിക്കണം അവിടെ. അപ്പൊ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വരണം. സൗണ്ട് വേണം വേണം. ജഗദീഷ് ചേട്ടൻ വരില്ല, പാട്ട് പാടാണ്ട്. ജഗദീഷ് ചേട്ടൻ നീ അറേഞ്ച് ചെയ്യണം. വേണം നല്ല മണിമ്മള ചേട്ടനോട് വിളിച്ചു. ഫുഡ് ഫുഡ് ഫുഡിന്റെ കാര്യം, ഫുഡിന്റെ കാര്യം നീ ഏറ്റോണം. വേണം ഒരു കാര്യം ചെയ്യ്. ആ നസീർക്കെ കൂടെ വിളിച്ചു, നസീർക്കെ വിളിച്ചു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരി കേട്ടോ. ഒന്നും കേക്കാൻ മേലാവും. എന്താ ദൈവമേ, നീ കേട്ടോ. ആ അത് തന്നെ, പോട്ടെ പോടെ ഓക്കെ. മനോജേട്ടാ, നമുക്ക് അമ്മാവനോട് പറയണ്ടേ? ഇത് നൂല് കിട്ടിയായിരുന്നോ? പിന്നെ നൂല്. പുതിയ ഇന്ന് അമ്മാവനെ എന്താ സംഭവം? എന്താ അമ്മാവന് 60 വയസ്സ് പൂർത്തിയായതിന്റെ പിറന്നാൾ ആഘോഷം? ഈ പെണ്ണ് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എനിക്ക് 65 വയസ്സായില്ലേ? എന്റെ അമ്മാവ, അമ്മാവന് 65 വയസ്സായെന്നുള്ളത് നമുക്ക് മൂന്ന് പേർക്ക് അറിയൂ. നാട്ടുകാർക്കൊന്നും അറിയില്ല. അമ്മാവനൊന്ന് കണ്ണടച്ച് കടന്നാ മതി, കത്തിക്കുന്ന കാര്യം ഞങ്ങളെ. അമ്മാവൻ എന്നെ കണ്ണടച്ച് ഞങ്ങളെ കൂടുതൽ നിന്ന് വന്നാ മതി, ഈ പരിപാടി കത്തി കേട്ടുന്ന കാര്യം ഞങ്ങളെ. കാര്യം പറയാനുണ്ട്. എന്റെ അനിയൻ പുഷ്പാങ്കറിനെ കൂടെ വിളിക്കണം.
കുഞ്ഞമ്മാവനെ അല്ലേ ആ അതെ അതെ ആ വലിയമ്മാവന്റെ ഷഷ്ടി മൂർത്തി അതെ ഇവിടെ ഉണ്ട് അപ്പൊ വരുന്ന പെട്ടെന്ന് പറഞ്ഞ ഇന്ന് തന്നെയാണ് ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തില്ല, ഒരിക്കലും ഒരു കുറവ് ഉണ്ടാക്കത്തില്ല. എല്ലാ ശ്രീകുമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തൊരാടി അമ്പലത്തില്. ആ അതല്ലേ നമ്മുടെ കുഞ്ഞിന്റെ ഒരു ഭാഗ്യം തന്നെ അല്ലേ ഏട്ടാ. 15 കിലോ തുലാഭാരം നടത്തി പഴത്തില്, അതും പൂവൻ പഴം. മനോജ് ഏട്ടാ, ജനിച്ച് 28 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് 15 കിലോ കൊലയുടെ മണ്ടക്കത്തെ ഒരു പീച്ചിക്കാപ്പാടത്തിന്റെ കാര്യമേ ഉള്ളൂ. അപ്പഴാ 15 കിലോ പണം. പിന്നെ മനോജേട്ടാ, നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ഫംഗ്ഷൻ ഇല്ലേ, നമ്മുടെ അമ്മാവന്റെ ഷഷ്ടി പൂർത്തി. ഷഷ്ടി പൂർത്തി ആണല്ലോ. ചില ആൾക്കാർ ജൂനിയർ എം ജി ശ്രീകുമാറിനെ കൊണ്ടുവരുമ്പോ നമ്മൾ ഇവിടെ ജൂനിയർ താമസിച്ചത്. നീ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാ സൗണ്ട് കിട്ടണ്ടേ. നിന്റെ ഒച്ചയ്ക്ക് എന്നാ പറ്റി? സൗണ്ടിന് എന്നാ പറ്റി? എടാ ഒറ്റയ്ക്കല്ലെന്ന് ഈ സൗണ്ട് ബോക്സ് എവിടെ ബോഡി കിടക്കുന്നേ? ആരുടെ ബോഡി? അല്ല അമ്മാവനെ കെട്ടിയെടുക്കാൻ പോവാന്ന് പറഞ്ഞു. അമ്മാവനെ കെട്ടിയെടുക്കാനല്ല, അമ്മാവന്റെ അതിനു വേണ്ടി നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് അതാണല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു പാട്ടങ്ങോട്ട് വെച്ച് ഒരു പാട്ട് ചെവി പൊട്ടലോ അവിടുത്തെ മംഗളവരവേപ്പ്. പടനായകൻ മുമ്പിലും മുമ്പേ മുളക്കം മൂളിവരും മഞ്ഞലുമാളോരേ. ജഗദീഷ് ചേട്ടൻ വരുമോ? ചതിച്ചടാ. ആര് ചതിച്ച്? ബൈജു മേലില്ല ചതിച്ചെന്ന്. അതല്ലേ പറ്റി? പുള്ളി പറയൂ, അവിടെ ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാറിന്റെ ഷൂട്ട് നടക്കാൻ ഇപ്പൊ ജഡ്ജസിനെ ഇങ്ങോട്ട് വിട്ടുതരാൻ പറ്റത്തില്ലെന്ന്. അയ്യോ അതെന്നെ അമ്മാവനെ പൊക്കി എടുത്തോണ്ട് സ്റ്റുഡിയോയിലോട്ട് പോവാ, അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അവിടെ അമ്മ ജഡ്ജസും ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, നല്ല ഒന്നാന്തര ഫുഡും ഉണ്ടെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? പാട്ട് പാടാനാണ്. അമ്മാവന്റെ ഇതാണ് അപ്പൊ ഷഷ്ടി പൂർത്തിയായത് കൊണ്ട് അമ്മാവനൊന്ന് സുഖിപ്പിച്ചിട്ട് അപ്പൊ ഒരു പാട്ട് ചോദിച്ചു. മരണം വാതിൽ എന്റെ എന്തോ ആഘോഷം, ഷഷ്ടി പൂർത്തി ആഘോഷം തന്നെ. അതെ അതെ, എന്റെ സാക്കാല ആഘോഷമാണോ? പൊന്നപ്പുറത്തെ പുള്ളിക്കാരെ കൊല്ലാൻ നോക്കുവാണോ? ഹലോ, ആ ജഗദീഷ് സാറിനെ ഒന്ന് കണ്ടോട്ടെ. ജഗദീഷ് സാറിന്റെ തിരി കറക്റ്റാന്ന് കേട്ടിക്കളെ ഞാൻ പറയാം കേട്ടോ. അത് കളിയാക്കി അറിയോ? പാട്ട് വേണ്ട, പാട്ട് വേണ്ട. നീ അടുത്ത മിമിക്രി നമുക്ക് അതേ പിടിക്കാം. പൊക്കുന്നെങ്കിൽ ചെയ്താൽ മതികളാ. മനോജ്, എന്റെ ശവദാഹം നടത്താൻ വന്നതാണോ? എടാ പന്നെ ഉറച്ചു കട്ടി ചെയ്ത് ഞാൻ പറഞ്ഞു. ഇപ്പൊ തട്ടിപ്പോയല്ലോ അവിടുന്ന്. ഹലോ പുള്ളി, ആ കോട്ടയം നസറിനെ ഒന്ന് കാണട്ടെ. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അല്ല അമ്പലത്തിൽ വരെ പോയി രാവിലെ ചടങ്ങൊക്കെ വിളിച്ച് നടത്തിട്ട് അങ്ങ് അവര് അല്ല കിടക്കും. അല്ല അമ്പലത്തിൽ അകത്തോട്ട് കയറാം. അല്ല അകത്ത് കയറിയില്ല, വെളിയിൽ നേർച്ച ഉണ്ടായിരുന്നു. പേരൊക്കെ ഇട്ടായിരുന്നു. പിന്നെ എന്താ പേര്? ആമി. ആമേ? ആമയല്ല, ആമി വള്ളിയുണ്ട്. ഓ വള്ളിയുണ്ട്, വള്ളിയുണ്ട്, വള്ളിയുണ്ട്. അപ്പോ ഞാനൊരു കുഞ്ഞിനെ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞതല്ല. അല്ല എനിക്കറിയാലോ, എന്നാലും ഞാനൊന്ന് ഒരു സമ്മാനം ഇല്ലാതെ എങ്ങനെയാ ഒരു കുഞ്ഞിനെയൊക്കെ കാണുന്നതേ, ഒന്ന് കാണുന്നതേ കുഞ്ഞിനെ.
കുഞ്ഞിനെ കാണാൻ വരുമ്പോ സമ്മാനം എന്തെങ്കിലും. അയ്യോ ഇച്ചിരി വലുത് മേടിക്കരുതായിരുന്നോ? ശബ്ദം പിടിച്ചടപാടാ. മൊബൈൽ എടുത്ത് സൂം ചെയ്യണോ? കിട്ടി കിട്ടി, കാറ്റ് കൊണ്ടുപോയില്ല. അപ്പൊ പിന്നെ നമ്മളങ്ങോട്ട് ആയിക്കോട്ടെ, എന്തായാലും കഴിച്ചിട്ട് അതാ എങ്ങോട്ട് പോണോന്ന് കഴിക്കാം. അവിടെയാണോ സുഹൃത്തുക്കളായ? എങ്ങനെയാണ് ഹലോ ഗ്രൂപ്പിലുള്ള? അതേ ഞാൻ ഗ്രൂപ്പിലുള്ളതാണ്. ഇവരൊക്കെയോ? ഇവരൊക്കെ എന്റെ ഗ്രൂപ്പിലുള്ളതാ. പറഞ്ഞ വീട്ടിൽ കേട്ടിട്ടുണ്ടാണ്. അമ്മാവോ, ഓ ഏ കുഞ്ഞമ്മാവൻ വന്നിട്ടുണ്ട്. എന്റെ അനിയ പുഷ്പാകരൻ വന്നിട്ടുണ്ട്. അവനെ എവിടെ അയക്കുന്നേ? വാടക അങ്ങോട്ട്. അത് ഇന്നാ നെപ്പിക്കാ വെഞ്ഞാട്ട് കയറി പോരെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഇവിടെ സംഭവം? ഇവിടെ പിള്ളേരെല്ലാം കൂടെ എന്തൊക്കെയാ പരിപാടി? ഷഷ്ടിയോ പൂർത്തിയോ അങ്ങനെ എന്തൊക്കെയോ? അപ്പൊ എന്റെ ചേട്ടൻ ഇപ്പൊ എത്ര വയസ്സായി? ഞാൻ അനിയനാണോ? അതെ. എനിക്ക് 63 വയസ്സായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഞാനല്ലേ ചേട്ടൻ? ഒന്നോടൊന്ന് ആലോചിച്ചു നോക്കൂ, വ്യക്തമായിട്ടൊന്ന് ആലോചിച്ചു. ചേട്ടൻ ഇപ്പൊ 60 വയസ്സ്, എനിക്ക് 63 വയസ്സ്. അപ്പൊ ചേട്ടൻ ആരാണ്? ഞാൻ തന്നെയാണ് ചേട്ടാ. നമ്മളിപ്പോ താമസിക്കുന്നതാണ്. എന്താണ് പ്രശ്നം? പൂവൊക്കെ ഉണ്ടല്ലോ. ആ പൂവൊക്കെ ഉണ്ട്. സംഭവം ഞാനിപ്പൊ വ്യക്തമാക്കി തരാം. ഇതൊന്ന് കയ്യിലോട്ട് പിടിച്ചേ. എന്താടാ? ഞാനായിരുന്നല്ലോ വീട്ടിൽ ഇളയത്. അപ്പൊ എനിക്ക് എഴുതി തന്ന പ്രമാണമാണ്. ഓഹോ. പക്ഷെ വീടിന്റെ ആ പ്രമാണം ഇപ്പൊ കയ്യിരിക്കുന്നത് ഈ അനിയന്റെ കയ്യിലല്ലേ? ഇപ്പൊ ഞാനാണല്ലോ ചേട്ടൻ. മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറ മനസ്സിലായില്ല. 1900 ഇത്രയിലാണ് പുള്ളി ജനിച്ചത്. 1900 അത്രയിലാണ് ഞാൻ ജനിച്ചത്. ഒരു കാര്യം ചെയ്യും, ഈ പേനയും പേപ്പറും എടുത്തോണ്ട് അവിടെ പോയി എഴുതട്ടെ. ആ അത്ര ഏതാ ഇത്ര ഏതാന്നുള്ളത് കണക്ക് കൂട്ടിട്ട് നാളില്ലല്ലോടാ. നാളെ ഒന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവിനും ഉണ്ടോ? 65 വയസ്സ് കഴിഞ്ഞ് ഞാൻ മനുഷ്യനെ പിടിച്ച് 60 പിറന്നാൾ ആഘോഷിക്കുന്നത് എന്തിനാടാ? 60 പിറന്നാളായെങ്കിലും ഞങ്ങൾ ആഘോഷിച്ചല്ലോ. എന്തൊക്കെയോ ചില ചടങ്ങൊക്കെ നടന്നിട്ട് വലിയ ആഘോഷക്കാണല്ലോ വീമ്പളക്കിയത്. എന്നിട്ട് എവിടെ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടായോ? ഒന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞിന്റെ ചരട് കേട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ട് വെച്ച് നടത്തി. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാരും പറഞ്ഞു വിട്ടു. അപ്പൊ ഇവിടെ ചടങ്ങൊന്നും ഇല്ലേ? ഇവിടെ ഒരു ചടങ്ങും ഇല്ലായിരുന്നു. അതെ, വേറൊന്നും അല്ലടാ. നീയേ നിന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം. ഈ കാള പെറ്റെന്ന് പറയുമ്പോ കയറെടുക്കണം നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ. നിന്റെ അഹങ്കാരത്തിനിട്ട് ഞാൻ ഒരു എട്ടിന്റെ പണി തന്നതാടി. അഹങ്കാരം ഒന്ന് കുറയട്ടെ. എന്റെ മഞ്ജു, നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതാ, ആവശ്യമില്ലാത്തത് കേട്ടോട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. കയ്യിലിരിക്കുന്ന സാധനം എല്ലാം പോവുകയും ചെയ്ത് ഇനിയിപ്പൊ എന്നാ കടിക്കാനാ? മീശം വെച്ചാൽ ആണെന്ന് പറഞ്ഞ് നടക്കല്ലേ പിന്നെ കാണുന്നത്. ചെവി അടിക്കാൻ പൊട്ടി. ഞാൻ പറയാം, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞ ഇവിടെ ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പഴങ്ങനും അത് ഉറക്കമീനും കഴിക്കണമെന്ന് പറഞ്ഞാണോ? ഇത് പഴങ്ങനിയുടെ അല്ല, മനോജേട്ടന്റെ. സത്യം ഉറപ്പായിട്ടും ഞാൻ അപ്പഴേ പറഞ്ഞ എല്ലാം കഴിച്ച് വണ്ണം വെക്കണ്ട, എനിക്ക് എടുക്കാൻ പോലും വേല. എടാ നീയൊക്കെ ഇത്ര നേരം കണ്ട ആഘോഷം ഉണ്ടല്ലോ, ഇതൊക്കെ ഞമ്മള് വെറും പുളുവായിരുന്നു. പക്ഷെ ഇനിയാണോ ഞങ്ങളുടെ യഥാർത്ഥ ആഘോഷം നടക്കാൻ പോകുന്നത്? നീ എന്നാ പറഞ്ഞത്? ഞാൻ ആണല്ലോ. എനിക്ക് എടാ നോക്കണ ആണാണോ ഇല്ലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എന്റെ ഭാര്യ ഗർഭിണിയാടാ. ഇനി ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആഘോഷം ഞങ്ങൾ നടത്താൻ പോവാ. ഇങ്ങോട്ട് ഭാര്യ അങ്ങോട്ടെ. കട്ടുമുറിച്ചു. അമ്മാവാ മൂത്ത ഞാനാ. മക്കളെ ഇങ്ങോട്ട് വന്നേ, രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ രണ്ടുപേരും കൂടെ പിണങ്ങി നിൽക്കുന്ന എന്തിനാ? ചെറിയൊരു നിസ്സാര പ്രശ്നത്തിനാ? ഇന്ന് നല്ലൊരു ദിവസമാണല്ലോ, അവള് പറ്റി പോയി സംസാരിച്ച ചെല്ലേ. അച്ഛൻ പറഞ്ഞ കറക്റ്റ് അങ്ങോട്ട് കേക്ക് തരണം, അതൊക്കെ തരാ. വൈട്ടൊന്ന് കൂടാടാ. Thank you.
അതെ, നമ്മൾ അയൽവക്കക്കാരല്ലേ, നമ്മൾ കൂട്ടുകാരികളല്ലേ, എന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നേ? ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുന്നു. എനിക്ക് സത്യമായിട്ട് ഒരു പിണക്കവും ഇല്ല നിന്നോട്. എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. ഞാൻ നീ ഇവിടെ വെള്ളം എടുക്കാൻ വന്നപ്പോ ഞാൻ വന്ന് നിന്നെ നോക്കി ചിരിച്ചതല്ലേ? നീ എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ ആക്കിയത്? അല്ല, ഞാൻ നോക്കിപ്പോ നീ എന്നെ നോക്കാത്തോണ്ടല്ലേ ഞാൻ ആക്കിയത്? എടി, ഞാൻ നിന്നെ നോക്കി ചിരിച്ചതാ, അപ്പോഴാ നീ എനിക്ക് ഇങ്ങനെ ആക്കിയിട്ട് പോയത്. എനിക്കൊരു പിണക്കവും ഇല്ല കേട്ടോ. യഥാർത്ഥത്തിൽ എനിക്ക് ഇനി ഒരു കാര്യം പറയാം. ഒന്നിങ്ങോട്ട് വന്നേ. ഇപ്പോ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ജനിക്കുമ്പോ നിങ്ങൾ കരുതും അതാണ് മൂത്തതെന്ന്. തെറ്റി. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു കുഞ്ഞ് ജനിക്കും, അതാണ് യഥാർത്ഥ തിച്ചേട്ടൻ. നൂലുകെട്ടും ഷഷ്ടി പൂർത്തിയും ഒക്കെ ആയിട്ട് സെലിബ്രേഷൻസിന്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ചിരിക്കുടുക്കയുടെ ഈ ഒരു സ്കിറ്റ്. ഇനി എന്തായാലും ജഡ്ജസിന്റെ ഒരു വേർഡിക്ട് പോയിന്റ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കഴിച്ചതും പോരാ, പാഴ്സലും കൂടെ എടുത്തോണ്ട് പോന്നു. അപ്പൊ ജോലിക്കാര് പോവും? ഞാൻ പോവും. ഇങ്ങനെ തന്നെയല്ലേ ജോലിക്ക് കൊറേ പോവും. പൈസ മേടിക്കാൻ വേണ്ടി വന്ന ഇത്രയും നേരം ആരും തന്നില്ലേ? അറിയാലോ എനിക്കൊരു വാഷിംഗ് മെഷീൻ വെച്ചു ചേട്ടാ. ഇല്ലെങ്കിലും പൈസ കാണുമ്പോ ചൊറച്ചു കൂടുതലാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇന്നസെന്റ് സാർ, വളരെ രസമായ ഒരു സംഭവമായിരുന്നു. എന്റെ വീടിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഇതുപോലൊരു വാട്ടർ ടാപ്പ്, എന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോ കാല് കഴുകിയിട്ട് എന്നെ ഗേറ്റിന്റെ അവിടുന്ന് വീട്ടിലേക്ക് കയറാം, അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു കൊണ്ടാണ് ഈ വാട്ടർ സപ്ലൈയിൽ എൻ്റെ ഒരു സ്വാധീനം ചെലുത്തിയിട്ട് ഈ ടാപ്പ് അവിടെ ഫിറ്റ് ചെയ്തത്. പിന്നീട് ഉണ്ടായ സംഭവം, എൻ്റെ അമ്മ, എൻ്റെ സഹോദരിമാർ, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ, നമ്മളൊക്കെ പുറത്തു പോകുമ്പോൾ കാലത്ത് ഈ ടാപ്പിൻ്റെ കുറച്ച് തൊട്ടടുത്ത് തന്നെ ഈ വക സംഭവങ്ങളൊക്കെ ആളുകൾ ചെയ്തിട്ട് ആ വെള്ളത്തിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഇവിടെ അവരെ വൃത്തിയാക്കലും കഴുകലും കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മയും സഹോദരിമാരും ഇത് കണ്ട് മടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, എടാ ഇതൊന്നും മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മുടെ അയൽവക്കത്ത് ഒരാളുണ്ട്, അയാൾ മഹാ ചുറ്റിക്കളിക്കാരനാ. അയാൾക്കൊരു ചായക്കടയുണ്ട്. ചായക്കട നടത്തുന്നത് തന്നെ ചുറ്റിക്കളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ വന്നൊരു ചായ കുടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ആ സ്വാധീനം വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ട് വലിയ ഗുണമായി. കാരണം ഒരാൾക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കാല് കഴുകിയും കൈ കഴുകിയൊക്കെ വരാമല്ലോ. അന്ന് ഇത്തിരി ബുദ്ധിമുട്ടിയിട്ട് ഇനി അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. അത് അന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ചായക്കടക്കാരൻ പിന്നെ അവിടെ നിന്നൊരു പണിയെടുക്കലാണ് ഈ ടാപ്പ് പൂട്ടിക്കാൻ വേണ്ടിയിട്ട്. അയാളുടെ ആരോ വാട്ടർ സപ്ലൈയിൽ വലിയൊരാളായതുകൊണ്ട് ആ ടാപ്പ് പൂട്ടി. എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും നല്ല കണി കണ്ട് പള്ളിയിൽ പോകാറായി. സംഭവങ്ങൾ അസലായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഓക്കേ, താങ്ക് യു സർ. താങ്ക് യു രാജേടാ. ടീം തിരിക്കടുക സർ. സ്കിറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ ഒരു സ്കിറ്റിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ സ്പാർക്ക് എങ്ങനെ ഇതുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസൊക്കെ കാരണക്കാരൻ പൈപ്പ് തന്നെയാണ്. എല്ലാവരും വളരെ നന്നായിരുന്നു. ആരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റ്സ്. ശരി കൊടുക്ക, നിങ്ങളുടെ ഡയലോഗ്സിൻ്റെ സ്റ്റൈല് കടമെടുത്ത് തന്നെ ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അത്രയ്ക്കോട്ട് ഇല്ല എന്നാ ഇത്രയ്ക്കോട്ട് അല്ലതാനും. അതാണ് കറക്റ്റ്. ഒരു ചെറിയ സംഭവം, അതിനെ നിങ്ങൾ ചെറിയ ചെറിയ ഇൻസിഡൻസ് വെച്ച് ഫില്ല് ചെയ്തു. ഷഷ്ടിമൂർത്തി എന്ന് പറയുന്നതിലുള്ള ബുദ്ധിമുട്ട് വെച്ച് കുറേ പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ഒരു ഏരിയ ആണെങ്കിലും അത് വളരെ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ആഘോഷത്തിന് വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചത് അത് നല്ല കാഴ്ചയാണ്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മാഗ്നിഫൈ ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കിറ്റാക്കി മാറ്റി. ഓൾ ദി ബെസ്റ്റ് ടീം. ശരി കൊടുക്കാം. സുധീരേട്ടാ, കേരളത്തിലെ പലയിടത്തും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണിച്ചത്.
നമുക്ക് വളരെയധികം ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നിങ്ങൾ കാണിച്ചത്. ഒരാഘോഷം ഇത്തരത്തിലുള്ള ഒരു ചെറിയ സാധനം വെച്ചുകൊണ്ട് ഇത്രയും രസമായി കാണിക്കാൻ പറ്റിയത് ഇറ്റ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇനി ഇവിടത്തേക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സ്കിറ്റില് 60 വയസ്സോ അതിന് മേളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ അമ്മാവനാണ്. ഷാബു, പ്ലീസ് കം. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പ്രസൻസിൽ തന്നെ ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന്റെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഇന്നസെൻസ് ഓൺ 30 28. ജ്യോതിഷേട്ടാ 38 out of 40. ആഘോഷങ്ങൾ എന്ന റൗണ്ടിലെ ആക്ടിന് ടീം ചിരിക്കുടുക്കേക്ക് ലഭിക്കുന്നു 94 on 100. KSRTC ഡ്രൈവറായിട്ടുള്ള മരുമകന്റെ വണ്ടി ഇടിച്ചിട്ട് അമ്മായിയച്ചൻ മരിക്കുകയാണ്. ചാലഞ്ചിങ്ങും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഈ പ്ലോട്ടുമായിട്ട് വേദിയിലെത്താൻ പോകുന്നത് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സോ എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ സർപ്രൈസിംഗ്. And we'll be back after a very short break. Hey, mama, ne vade. No, mama marichu poi. Poi marichu. Inna, ante aanda irunnu. Inna aanda irunnu. Ayyayyo, mama marichu. Njan marichu. Aaramatha aanda irunnu. Oh, appo aaraattu. സൗമ്യം ഞങ്ങൾക്ക് അറിയാം. അവിടെ എന്ന് വരുന്ന വെച്ചാലേട്ടാ നല്ല അടക്കം അതുക്കുള്ള കുട്ടിയാട്ടാളുടെ മുഖത്ത് അവള് നോക്കില്ല. പുറത്തിറങ്ങുമ്പോ ഫുൾ ടൈം ഈ ഫോണിലായിരിക്കും ഇങ്ങനെ. ഞാൻ കല്യാണം പോയ കാളയെ കണക്ക് 35 വയസ്സാ ഈ വീട്ടിൽ കിടക്കണത്. കറക്റ്റ് കാള. നിന്റെ അഞ്ചിലേക്ക് ആണല്ലോ അമ്പരായിരുന്നു. നിന്റെ അമ്മനു ഇതാണ് അളിയന്റെ 5 ലക്ഷം. സന്തോഷം. അപ്പൊ അയില് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അച്ഛൻ വണ്ടി ഇടിച്ചല്ലോ മരിച്ചത്. അറ്റാക്ക് വന്നാണ് മരിച്ചത്. എന്റെ പൊന്ന് ബോധമില്ലാത്ത സാറേ, അത് തന്നെയാ ഞാൻ പറഞ്ഞ. എന്റെ വണ്ടിയുടെ അറ്റാക്ക് കൊണ്ടാണല്ലോ ഞങ്ങൾ അച്ഛൻ മരിച്ചല്ലോ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. അമ്മായിയച്ചൻ മരണപ്പെടുന്നത് മരുമകൻ ഓടിച്ച KSRTC ബസ് ഇടിച്ച്. ഇതുവരെ ആരും പറയാത്തൊരു പ്ലോട്ടുമായിട്ട് ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം സർക്കാർ വാഹനങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം എമർജിംഗ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സന്തോഷം. എന്തായിരുന്നാലും ഞങ്ങളുടെ അച്ഛന്റെ 6-ാമത്തെ ആണ്ടിനെങ്കിലും വന്നല്ലോ. സന്തോഷമുണ്ട്. ആ പിന്നെ ആയിക്കോട്ടെ. മംഗളമായിട്ട് കഴിച്ചതും പോരാ, പാഴ്സലും കൂടെ എടുത്തോണ്ട് പോകുന്നു. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ. അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി. വീടൊക്കെ കണ്ട ഇങ്ങനെ കിടക്കണം. ഞാൻ ഒറ്റയ്ക്കല്ലേ ഏട്ടാ ഉള്ളു. എനിക്കൊരു കൂട്ട് വേണം ചേട്ടാ. നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എനിക്കൊരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം. നീ ചിരിച്ച ചാവും കേട്ടോ. യവന് കല്യാണം കഴിക്കണമെന്ന്. നീ കല്യാണം കഴിച്ചത് എന്ത് ചെയ്യാനാടാ? അങ്ങനെ കണ്ട മീൻ വെട്ടും, തുണി കഴുകും, വീട് മുഴുവൻ തുടച്ചു വൃത്തിയാക്കും. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? ഒരു ചായ വെക്കാൻ അറിയാം. നീ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ ഞാൻ കെട്ടണ എന്റെ ഭാര്യ ചെയ്തോളൂല്ലോ. അപ്പൊ ജോലിക്കാരി പോവും? ഞാൻ പോവും. ഞാൻ എന്നല്ലേ ജോലിക്ക് കൊറേ പോകും. പിന്നെ പോലെ അഞ്ഞിട്ട് വന്നേ. എടാ, നീ കല്യാണം കഴിക്കാനുള്ള പ്രായമായില്ല. കൂട്ടുകാരൊക്കെ പറഞ്ഞല്ലേ എനിക്ക് കല്യാണ പ്രായമായി. എനിക്ക് ലൈസൻസ് കിട്ടി ചേട്ടാ. കല്യാണം കഴിക്കാൻ കഴിക്കോളെ. ലൈസൻസ് കിട്ടി. അത് ഏത് ആർടി ഓഫീസിൽ നിന്ന് കിട്ടിയാ കല്യാണം കഴിക്കുള്ള ലൈസൻസ്? ഇത് എവിടുന്ന് കിട്ടിയാ? അത് പ്രായമായില്ല. നീ ആയില്ല നിനക്ക്. ബാബു, നമ്മുടെ ബാബു. ഹലോ ബാബു. ആ അതെടാ, ആ അച്ഛൻ്റെ ആണ്ടായിരുന്നു. ആ 6-ാമത്തെ. എന്താ വേറെ സംഭവം ഉണ്ട്? നീ അറിഞ്ഞ നിനക്ക് അറിയാലേ എൻ്റെ അച്ഛനെ KSRTC ബസ് ഇടിച്ചാണല്ലോ മരിച്ചത്. ഏ, അപ്പൊ ഇന്ന് അതിന്റെ വിധി വരും, വക്കീല് വരും. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ വരുള്ളൂ കേട്ടോ. ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെടാ, ഓക്കെ, നാളെ കാണാം. ഓക്കെ, ആ ശരി ശരി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വക്കീലേ എല്ലാരും ഇങ്ങനെ വരാൻ പറഞ്ഞ എന്തിനാണ് സംഭവം? ആ ശരിയാ, ഈ വിധി പറയുന്ന സമയത്ത് നമ്മുടെ കുടുംബക്കാര് മൊത്തം വേണമെന്ന് പറയാൻ കാരണം എന്തിനാണ്? നിങ്ങളുടെ ആ പെങ്ങളും ആ അളിയനും ഉണ്ടല്ലോ, അവനും കൂടി ഇന്ന് കയറി വരും ഇങ്ങോട്ട്. അത് പറയല്ലോ, അത് പെങ്ങളുടെ കാര്യം വിട്ടേക്കും. പക്ഷെ അളിയൻ അവനെ ഞാൻ ഈ വീട്ടിലെ മുട്ട ഞാൻ കേട്ടിട്ടില്ല. അവൻ വരില്ല, അവനോടും കൂടി.
കാരണം അവൻ ഇവിടെ കേറ്റാൻ പറ്റാത്ത കാരണം എന്താണ്? അവൻ ഓടിച്ച കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണോ മരിച്ചത്? പിന്നെ അങ്ങനെയുള്ള അവരെ എന്റെ വീട്ടിൽ കയറ്റണോ? ഒരിക്കലും വരാത്ത അവൻ ഇന്ന് ഇവിടെ പിന്നെ വക്കീല് വരുന്ന അറിഞ്ഞോ, ചാരിക്കാരി വരുന്നത്, അവന്റെ കയ്യും കാലും ഞാൻ തന്നെ ഓടിക്കുന്നുണ്ട്. എല്ലാരോടും വരാൻ പറഞ്ഞല്ലേ, വേറെ നല്ല പൈസ വല്ലതും കിട്ടുമായിരിക്കും അല്ലേ? ശരിയല്ലേ, ഒരു ലക്ഷം കാണുമായിരിക്കും. അയ്യേ, 100,000 ഒന്നല്ല, നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നത്? കെ എസ് ആർ ടി സി ബസ് അടിച്ച് മരിച്ചത്. 5 ലക്ഷം എന്തായാലും കിട്ടും. 5 ലക്ഷം ഒന്നും അല്ല, നമ്മളെ വളവിലെ വാസമാമല്ലേ തട്ടുകട നടത്തണം. മറ്റേ കെ എസ് ആർ ടി സി ബസ് കടയിൽ ഇടിച്ചേരെ മരിച്ചു കയറിയാമോ? 10 ലക്ഷം രൂപയാണ് കിട്ടിയത്. 10 ലക്ഷം? അല്ലെ, അതല്ല, നിങ്ങൾ അത്ര സീനിയർ സിറ്റിസൺ അല്ലേ, അപ്പൊ സീനിയോറിറ്റി കൂടുന്നതിനനുസരിച്ച് ചിലപ്പോ കാശും കൂടുമായിരിക്കും. എന്ത് സംഭവം എങ്ങനെ? ഞാൻ കാര്യം പറ എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല, അതൊന്നൊക്കെ അറിയാലോ. എനിക്കൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു ചേട്ടാ. ഇല്ലെങ്കിലും പൈസ കാണുമ്പോ ചൊറിച്ചൊരു കൂടുതൽ. അതെന്താന്നറിയോ, ഞാൻ ഇതൊക്കെ നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഈ കാശ് കണ്ട അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒക്കെ എങ്ങനെങ്കിലും അത് നശിപ്പിക്കും. ഇതൊരു കാര്യം ഞാൻ മനക്കാം, ആ 5 ലക്ഷം നമുക്ക് അപ്പൊ തന്നെ ബാങ്കിൽ ഇട്ടേക്കണം. ഇതേ വളർന്നു വരുന്നുണ്ട, നാളെ അവളുടെ കല്യാണമാണെന്ന്. ഹലോ ആലി, ആ എടീ, ഞാൻ ചെലപ്പോഴേ 2-3 ദിവസത്തേക്ക് സ്കൂളിലോട്ട് വരില്ല. നാളെ എന്റെ കല്യാണോ? ആടിയോ, അച്ഛനും അമ്മയും പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നേ. നീ സ്കൂളിലെ ടീച്ചറിനോടും കുട്ടികളോടും എല്ലാവർക്കും പറഞ്ഞേ കേട്ടോ. അയ്യോ, വന്ന് വിളിക്കാൻ സമയമില്ലടി, നാളെ കല്യാണം അല്ലേ, വരണേ നാളെ എല്ലാരും. താങ്ക് യു. ശരി, ആടെ കല്യാണം പറഞ്ഞു എന്റെ ദൈവം തമ്പുരാനെ വിളിച്ചോണ്ട് പോടിയാവില്ല. നിന്റെ പേര് മുട്ടങ്ങി വരുന്ന കല്യാണം പോരുന്നു, അങ്ങോട്ട് നിന്റെ അല്ലേ. ഇതല്ല ഞാൻ അപ്പുറം പറയുന്നത്, അതെന്തെങ്കിലും പറയട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് കേക്കരി, കൊച്ചിന്റെ കാര്യമൊക്കെ നമ്മൾ അവള് വളർന്നു വരുവാണല്ലോ. കല്യാണത്തിന് വേണ്ടി നമുക്ക് 5 അംഗം മാറ്റാം. അതാ അനിയ, തീരുമാനം ഞാനേ എടുക്കും. ചേട്ട എടുക്കണ തീരുമാനമാണ്. വീട് പഴയതാ അല്ലയോ? ഒന്ന് പുതുക്കണം ചേട്ടാ, ചേട്ടൻ ഒന്ന് പുതുക്കണം. വീട് പുതുക്കണം. ഇവിടുത്തെ വീടല്ല ചേടാ, ഞാൻ അവിടെ താമസിക്കുന്നില്ല, അവിടുത്തെ വീട് പുതുക്കുന്ന കാര്യം. ബാക്കി 2 ലക്ഷം. അതെ ചേട്ടാ, ഇവൻ ഒറ്റക്ക് നിക്കല്ലേ, സത്യം. സൈക്കിളിലാണ് പോണ് അല്ലേ, ഒറ്റക്ക് സൈക്കിളിലല്ലേ പോന്ന്. നമ്മക്കാണിപ്പോ ഒരു കാറിന്റെ ആവശ്യം. 2 ലക്ഷം രൂപ ഉണ്ട്, അപ്പൊ അതിനോട് കാർ ബാക്കി 2 ലക്ഷം. നല്ല തീരുമാനം, കീഴ്ച തീരുമാനം, നല്ല തീരുമാനം. സൈക്കിൾ പോയാ മതിയല്ലോ. നല്ല തീരുമാനം അനിയ, എന്റെ തീരുമാനം എങ്ങനെ മോനെ? അടിപൊളി തീരുമാനം, അടിപൊളി. അല്ല, ഈ തീരുമാനമൊക്കെ എടുത്തിട്ട് നിങ്ങൾ എവിടെ കാണും? നിങ്ങളോ? അല്ലടാ, നീ എവിടെ കാണും? ചേട്ട എടുക്കുന്ന തീരുമാനം അന്തിമമാണ്. ചേട്ട എടുക്കണ തീരുമാനം, തീരുമാനവും നിന്റെ, അന്തിമവും നിന്റെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പൈസ കിട്ടിക്കഴിഞ്ഞാ പകുതി പകുതി വേണമെങ്കിൽ ഇവിടെ നില്ല്, അല്ലെങ്കിൽ ഇവിടെ വിളിച്ചോണ്ടിറങ്ങ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ തരും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പൈസ എടുത്തവൻ ഞാനാണ്. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു വിഹിതം ഞാൻ നിനക്ക് തരുള്ളൂ. ഒരു വിഹിതമല്ല, പകുതി പകുതി. നിന്നെ കൊണ്ട് ഞാനിത് തീറ്റിക്കത്തില്ല. ഞാൻ കാര്യമായിട്ട് പറയാണ്, ഈ പൈസ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കത്തില്ല. ആരെ കൊണ്ട് തീറ്റിക്കാൻ പറ്റൂല, തോറിൽ ഇതോ സാമ്പാർ മാത്രമേ ഉള്ളൂ. അയ്യോ, എടാ നിന്നെ തീറ്റിക്കത്തില്ല നല്ല പറഞ്ഞു, എന്റെ ചേട്ടനെ കൊണ്ട് തീറ്റിക്കത്തില്ല. സാമ്പാറും അപ്പൊ എന്നെ കൊണ്ട് തീറ്റിക്കുള്ളതല്ലേ പറയേണ്ടത്? എടാ, എന്റെ അച്ഛൻ മരിച്ചു, കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണ് മരിച്ചത്. അപ്പൊ അതിന് ഇത് ഈ കോടതി വിധിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൈസ കിട്ടും, ഒരു 10 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം 15 ലക്ഷം രൂപ കിട്ടും. അപ്പൊ 750,000 രൂപ നിനക്ക്, 750,000 രൂപ എനിക്ക്. ഓർമ്മയുണ്ടല്ലോ, നീ കേട്ടോണം. 50,000 ഞാൻ നിനക്ക് എണ്ണി തന്നത്. എന്നിട്ട് ഈ പൈസ കിട്ടാത്തോണ്ട് ഭാര്യ ഡെയിലി എന്നെ ഇട്ട് കിട്ടലാണ്. എനിക്ക് ഈ പൈസ ഇപ്പൊ കിട്ടണം. എടാ, ഒരു കാര്യം, വക്കീല് പറ്റ ഞാൻ തരാന്ന്, നീ പോയിട്ട് ബൈറ്റ് പാ. അങ്ങനെ ഇപ്പൊ വേണ്ട, ഞാൻ ചോറിൽ സാമ്പാർ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അതും കഴിച്ചിട്ടേ ഞാൻ പോവും. ഞാൻ വിചാരിക്കുന്നത് എന്റെ വീടാണ്, ഇത് എന്റെ വീട്. പെണ്ണമ്മ അടി, ഞാൻ ഓക്കെ അടി, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വന്നു വന്നു വന്നു, ഒരു കുഴപ്പമില്ല, നീ ഒരുങ്ങിയിരുന്നു, ഞാൻ പൈസ ആയിട്ടേ വരത്തുള്ളൂ. വെച്ചോ എന്നാ, വെച്ചോ കേട്ടോ.
ഈ പഠിക്കാത്തുകാരി എന്റെ മുട്ടിനെ ചർച്ച അടിക്കാൻ പൊട്ടിക്കും. നിന്റെ വണ്ടിയാണോ വിളിച്ചത്? എന്നിട്ട് ഈ വക്കരി വരുന്ന അറിഞ്ഞോണ്ട് നീ ഈ വീട്ടിൽ വന്ന് കയറാൻ നിനക്ക് നാണോ ഇല്ലടാ? നീ ഒന്ന് മനസ്സിലാക്കണ്ടേ പ്ലീസ്. നിനക്ക് നാണം ഉണ്ടാ ഈ വീടിന്റെ പടിയോട്ടാ? ഇത്രയും നാളെ ഇവിടെ ഒരു ഒറ്റയ്ക്ക് 6 വർഷമായി അച്ഛൻ മരിച്ചത് അറിയാവോ? നീ ആ പെങ്ങളാ ചേട്ടനാ ചേട്ടത്തി ആരെങ്കിലും വർഷാവർഷം ഇങ്ങനെ വരും ആണ്ടിന് എന്റെ സ്വഭാവം മാറ്റിക്കും. പൈസ എന്ന് പറഞ്ഞ എല്ലാം ഷെയർ പിടിക്കാൻ വന്നേക്കണേ. ഞാൻ എല്ലാത്തിനോടും പറഞ്ഞിട്ടുണ്ട് എന്റെ എനിക്ക് തന്നെ എന്നെ പിടിക്കാതിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അനീഷേ നീ ഒന്നേ നിന്റെ വാ പറഞ്ഞേ. ആ ഈ നാക്കൊക്കെ വർക്ക് ചെയ്യുന്നതായിരുന്നോടാ? എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വന്നു നീ കിടന്ന് വർത്താനം പറയുന്നത്. നിനക്ക് എന്ത് യോഗ്യത സാമ്പാർ കൂടി തിന്നടാ. പിന്നെ സാമ്പാർ തിന്നാണല്ലോ. നിങ്ങൾ സാമ്പാറൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട എന്നെ തീറ്റിക്കണോ എനിക്കല്ലത്ര നിർബന്ധം. പാവം തിന്നാ തീരുന്ന ഞാൻ ഓടിച്ച വണ്ടി ചൊല്ലാത്ത കാര്യം ബ്രേക്കില്ല. ഞാൻ ബെൻസ് അല്ല ഓടിക്കുന്ന KSRTC ബസ്സാ. ഇത് ബ്രേക്കില്ല. ഇന്ന് അടുത്ത ആഴ്ച എന്ന് നിൽക്കുമോ അറിയാതെ എന്ന് തട്ടിപ്പോയതാ. ക്ഷമിക്ക്. പക്ഷെ അഞ്ചിന്റെ പൈസ നിലക്ക് കിട്ടത്തില്ല സുഹൃത്തെ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അഞ്ചിന്റെ പൈസ ഞാൻ മേടിച്ചോണ്ട ഞാൻ ഞങ്ങളുടെ താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ബഹളം ഉണ്ടായപ്പോ എല്ലാരും കൂടെ കൂട്ടമായിട്ട് വന്ന് ഇരിക്കുന്ന കണ്ടില്ലേ. സത്യമായിട്ട് ഞാൻ ഞങ്ങളുടെ അച്ഛനെ കൊന്നത്തില്ല. അല്ല സാറേ, ഞാനൊരു ഉദാഹരണം ഞാൻ ചോദിച്ചോട്ടെ. ഒറ്റൊരു ഉദാഹരണം, വേറൊന്നും അല്ല. ഒരു ഒരിടത്തൊരു കുഞ്ഞുണ്ട്. ഒരു ദിവസം ഈ കുഞ്ഞുണ്ടായി വന്നപ്പോഴത്തേ അവന്റെ ഫസ്റ്റ് പിറന്നാളിൽ അവന്റെ അച്ഛൻ ഒരു പച്ച ടെന്നീസ് ബോൾ മേടിച്ചു കൊടുത്തു. എന്നാ മേടിച്ചു കൊടുത്തേ? അതെ, പച്ച ടെന്നീസ് ബോൾ മേടിച്ചു കൊടുത്തു. അങ്ങനെ അവൻ 10ാം ക്ലാസ്സിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അച്ഛൻ എന്ത് ചെയ്ത് ഒരു പച്ച ടെന്നീസ് ബോൾ വീണ്ടും മേടിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഈ ചെറുക്കൻ ഡോക്ടറേറ്റ് മേടിച്ചു. അന്നേരം ഈ ചെറുക്കന്റെ അച്ഛൻ എല്ലാം മേടിച്ചു കൊടുത്ത് 2 ടെന്നീസ് ബോൾ മേടിച്ചു കൊടുത്തു. എന്നാ മേടിച്ചു കൊടുത്തേ? 2 ടെന്നീസ് ബോൾ മേടിച്ചു കൊടുത്ത്. അങ്ങനെ ഒരു ദിവസം ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടെന്നീസ് ബോൾ നേരെ തെറിച്ച് വഴിയിലേക്ക് അങ്ങ് പോയി. ഈ ചെറുക്കൻ ഓടിച്ചെന്ന് എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരു പാണ്ടിലോറി വന്ന് ഇടിച്ച് ദേ കിടക്കുന്ന ഡമാർപ്പട്ടാ. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടെന്നീസ് ബോൾ വാങ്ങിച്ചു കൊടുക്കരുത്. നോ 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 നോ, അല്ല പറ, നിങ്ങൾ ആരെങ്കിലും പറ. MBBS പഠിപ്പിക്കരുത്. MBBS പഠിപ്പിക്കരുത്, അതല്ല. എടാ, റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കണം, വേറെ വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല്ല പാട്ടുകാരുടെ ഗീതത്തിന് കിടക്കും. ഞാൻ ചോദിക്കട്ടെ, അത് നീ സാധനത്തിന് പറയേണ്ട കാര്യം. ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്നോ? എടാ, ഇവിടുത്തെ തന്താണ കണ്ണി കുരുവാണോ? വണ്ടി ഇറങ്ങാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ എന്റെ വണ്ടി ഇറക്കി ചേർത്ത് അടിയിൽ തന്നെ കയറും. അല്ലെങ്കിൽ ഞാനിവിടുന്ന് പൈസ മേടിച്ചോളൂ. ഞാൻ നീ മേടിക്കത്തില്ലടാ. നീ കണ്ടിട്ടുള്ള കാര്യമല്ലോ. എനിക്ക് പെമ്മക്കളാ, പെമ്മക്കള 6 എണ്ണം. ഞാനത് പൈസ മേടിച്ചാൽ ഞാൻ പോകുള്ളൂ. ഇല്ലില്ല, കല്യാണം കഴിഞ്ഞിട്ട് സൗമ്യയുടെ വീട്ടിൽ വിരുന്നുകൊണ്ട് വന്ന വിരുന്നുകൊണ്ട് വന്നിട്ടോ. വന്നിട്ട് ഞാനിപ്പോ ഇപ്പുറത്തെ വീട്ടിലോട്ട് വന്നു. നമ്മള് ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണണല്ലോ. വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണ് വീട്ടുകാരുടെ എല്ലാവരെയും നമ്മളൊന്ന് കാണണല്ലോ. അതിനുവേണ്ടിട്ട് വന്നാ. ശരി, അപ്പൊ വൈകുന്നേരം വരൂടാ, വീട്ടിലോട്ട് വരുവോ? ഓ ഇല്ല, എന്താ വന്നിട്ട് നമുക്ക് കാണാം. ശരി, ഓക്കെ ഓക്കെടാ, ഓക്കെ ഓക്കെ ഓക്കെ. സോ സ്വാമി അന്വേഷിച്ചു പറയാം. ഓക്കെ, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇത് പൈസ മേടിക്കാൻ വേണ്ടി വന്നാ നീ. ഷോ, ഇത്രയും നല്ല ആരും തന്നില്ലേ? സോറി, ഞാൻ അത് പെട്ടെന്ന് പൈസ തരാൻ ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. അല്ല, അതോടെ കിടക്കട്ടെ, ഞാൻ നിന്നിട്ട് മേടിച്ചോളാം. കഴിഞ്ഞാറി ഇറങ്ങി പോടാ. സുഖല്ലേ? ചേച്ചി സുഖല്ലേ? മോളെ ഞാൻ മറ്റേ വിരുന്നൂണ് വന്നിട്ടേ. ഞാൻ മാമൻ എവിടെ? അയ്യോ, മാമൻ മരിച്ചു പോയി. അയ്യോ, മരിച്ചു എന്നെ അതിന്റെ ആണ്ടായിരുന്നു. ഇന്ന് ആണ്ടായിരുന്നു. അയ്യോ, മാമ മരിച്ചു. ഞാൻ 6ാമത്തെ ആണ്ടാണ്. അപ്പൊ 6 ആട്ട്. അല്ല, സൗമ്യ പറഞ്ഞേ. സൗമ്യ എപ്പോഴും വീട്ടിൽ വരുമ്പോ പറയുമായിരുന്നു, സൗമ്യ മാമനെ ഭയങ്കര ഇഷ്ടമാണ്, മാമനെ എപ്പോഴും പോയി കാണണം. ഇവിടെ വരുമ്പോ സൗമ്യ മാമൻ കുഞ്ചാക്കാവല്ലേ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സൗമ്യ കല്യാണം കഴിച്ചാണോ? എനിക്കറിയാം കൊച്ചിനെ. അത് വീട് നീ അവിടെ സംസാരിക്കാൻ കഴിയില്ല.
സൗമ്യനെ ഞങ്ങൾക്ക് അറിയാം. അവിടെ എന്ന് വരുന്ന വെച്ചാലേ ഏട്ടാ, നല്ല അടക്കം അതൊക്കെയുള്ള കുട്ടിയാട്ടോ. അവളെ ആളുടെ മുഖത്ത് അവള് നോക്കില്ല പുറത്തിറങ്ങുമ്പോ. ഫുൾ ടൈം ഈ ഫോണിലായിരിക്കും ഇങ്ങനെ 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 തന്നെ നോക്കിയിരുന്നു. അങ്ങനെ നോക്കി നടന്ന സമയത്ത് മറു അറ്റത്ത് ഞാനായിരുന്നു. അങ്ങനെ കുരുക്കി കെട്ടിയതായി സംഭവം. സൗമ്യ എപ്പോഴും പറയും മാമനൊന്ന് കാണണം, മാമനോട് അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പൊ ഇവിടെ നിന്ന് ബഹളം കെട്ടായിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ട്. പ്രശ്നം എന്ന് പറഞ്ഞാ അച്ഛൻ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചല്ലേ മരിച്ചത്. എന്നാ എവരാണ് ഇടിച്ചു വന്നത്? ഈ ഇരിക്കുന്ന എവരാണ് ഇടിച്ചു വന്നത്? എന്റെ സൗമ്യയുടെ മാമന വിധിയായി 15 ലക്ഷം രൂപ കിട്ടും. 15 ലക്ഷം. അപ്പൊ അതിന് വേണ്ടി എന്നെ പറ്റിച്ചിട്ട് ഞാൻ കല്യാണ പ്രോയായി കാളയെ കിടക്ക് 35 വയസ്സ് ഈ വീട്ടിൽ മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഇത് ഒരു ആക്സിഡന്റ് പറ്റി അച്ഛൻ അങ്ങനെ സംഭവിച്ചു, അതിന്റെ പൈസ വരുന്നു, അതിന് കുടുംബത്തിൽ നിന്ന് വഴക്കുണ്ടാക്കി വല്ല കാര്യമുണ്ടോ? നമുക്ക് സംസാരിച്ച് തീർക്കേണ്ട കേസ്. ഞാൻ സംസാരിക്കും. ഇതിപ്പം ഇതിപ്പം മരുമോനല്ലേ? സൂപ്പർ. ഞാൻ അറിയാതെ തല്ലിപ്പോയി. അത് പെട്ടെന്ന് എന്റെ സൗമ്യയുടെ മാമന ഇടിച്ചു വന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു ചെറിയ സംഭവം. ഇതെന്തിനീ കമ്പട്ടി അടിക്കണം? കമ്പല്ലേ അതിന്റെ വീടിയാണ്. ഞാൻ പറഞ്ഞു വന്നു, ഇതെന്താണ് സംഭവം? എന്താണ് സംഭവം? ഞാനൊരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ്. നാളെ വീട് ഞാൻ വണ്ടി ഓടിക്കും. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് നല്ലൊരു സുഹൃത്താണ്. ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുക, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടൊരു മരത്തെ കൊണ്ട് ഇരിപ്പിക്കാമായിരുന്നു. ബ്രേക്ക് പൊട്ടിയ സമയത്ത് തീർച്ചയായും ഞാൻ ഇരിപ്പിച്ചില്ല. വേറെ വല്ല കാളയ്ക്കകത്തോട്ട് ചെന്ന് ഇരിച്ചു കയറ്റാമായിരുന്നു. ഞാൻ ചെയ്തില്ല, വല്ല മകനെ കൊണ്ട് ഇരിപ്പിക്കായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല, ചെയ്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കിട്ടുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കണം 10 രൂപ, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊരു കൊടുക്കും. നിങ്ങൾക്ക് എന്റെ അവസ്ഥകൾ ഒന്ന് മനസ്സിലാക്കണം. എന്റെ ഭാര്യ പ്രസവിച്ചെടുക്കുക 6-ാമത്തത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതിപ്പോ 6 മക്കളെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ജോലിക്ക് പോകാൻ സമയം കിട്ടൂല എന്നുള്ള കാര്യം. ബാക്കി പറ എനിക്ക് ടൂറിസ്റ്റ് ബസ് ഓടിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. എനിക്ക് എന്താ ഒരു ജീപ്പ് പോകാന്ന് വെച്ചാൽ ജീപ്പ് ഓടിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. ആരും ഓടിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. ലജ്ജായി ഒരു ഓട്ടോഷോ ഓടിച്ച് ജീവിക്കാന്ന് വെച്ചാൽ ഓട്ടോഷോ എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ലെന്നേ കാര്യം. ഈ പുള്ളി അതോട്ട് കയറി സ്റ്റാർട്ട് ചെയ്യാൻ അമ്മയത്തെ ക്രോസ് ചെയ്യുന്നു എനിക്ക് തോന്നുവാണ്. അറിയോ ഈ വലിയ വീശിയെ വെച്ചോണ്ട് കരയല്ലേ? നിങ്ങൾ സമാധാനപ്പെട്. ഇത് ഞാൻ സംസാരിച്ചിടയേക്കാം. മൂത്തലയും വാളിയ, ഇളയലയും വാളിയ, ഇവിടേക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ അച്ഛൻ മരിച്ചതിനാണല്ലോ ഇവിടെ പൈസ കിട്ടാൻ പോകുന്നത്. അതെ. ഈ പൈസ കിട്ടാൻ കാരണം ആരാണ്? കാരണം എന്ന് പറഞ്ഞാൽ KSRTC ബസ്. KSRTC ബസ് ഓടിച്ചിരുന്ന ആരാണ്? ഓടിച്ചത് ഈ അളിയൻ. അപ്പൊ ഇവിടെ പൈസ വരാൻ കാരണക്കാരാണ്? അവൻ തന്നെ. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു നോക്ക്, ഈ വീട്ടിൽ പൈസയും കൊണ്ട് വന്ന് നിൽക്കുന്ന പച്ച വീട്ടിലാണ് ആ നിൽക്കുന്നത്. അതെ അളിയാ, ഞാൻ അത്ര മാത്രം ഞാനും പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ കാരണമാണ് അവർക്ക് ഈ പൈസ കിട്ടുന്നത്. എനിക്ക് അതിന്റെ ഇച്ചിരി വെയിത് ഇങ്ങി തന്നാ മതി. കിട്ടുന്നതിന്റെ 2000 രൂപ കൂട്ടി ഇങ്ങി തന്നാ മാത്രം മതി. ഞാൻ പറയുന്നുള്ളൂ. അല്ലെ, 2000 രൂപ കാര്യം പറയാം. അത് ഞാൻ ഒരു കാര്യം. 2000 രൂപയുടെ കാര്യം എന്ന് പറഞ്ഞ എനിക്ക് അന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്റർ നീ തന്നെ വരണമെന്ന് പറഞ്ഞോണ്ട് ഓടിച്ചെന്നാ ഞാൻ. വേറെ വലിയവരെ അടിച്ചിരുന്നുണ്ടെങ്കിൽ പൈസ വേറെ പറഞ്ഞേനെ. മാമന് സൗമ്യയുടെ മാമൻ മരിച്ച വകയിൽ എത്ര രൂപ? 15 ഒക്കെ വരും. 15 ലക്ഷം ഉണ്ട്. 10 ലക്ഷം എനിക്ക് തന്നാ മതി. അളിയാ, 50,000 വന്നാ? 50,000 വന്നാ? ദൈവമ്മേ, ഇപ്പം വന്ന് കേറിയല്ലേ? ഈ കളക്ക് എന്റെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. അതെ, എന്റെ കൂട്ടുകാരനായി എന്റെ വീട് വെക്കാൻ വേണ്ടി ലിന്റൽ വാർക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ അത് ഇന്ന് ഞാൻ എടുത്ത് 50,000 എന്റെ കൂട്ടുകാരനോട് ഞാൻ അവന് കൊടുത്ത് അവിടെ കൊടുത്ത്. പക്ഷെ എന്റെ ഈ ഇപ്പഴും പൈസ ആകാത്തോണ്ട് എന്റെ ഭാര്യ ഡെയിലി എന്നിട്ട് കിണ്ടറാണ്. നിന്റെ 50,000 ഞാൻ നിന്റെ 50,000 വാങ്ങിയാ. നീ ഇവിടെ മാറില്ല, നിന്റെ കാര്യം പിന്നെ സംസാരിക്കാം. അതായത് ആ ചെരുപ്പം കൊണ്ട് വരും. ഇപ്പൊ എത്ര വേണമെന്ന് 15 ലക്ഷം ചെരുപ്പൂര്. 15 ലക്ഷം ഒന്ന്, ഇത് നിന്റെ 5 ലക്ഷം. 15 ലക്ഷം മൂന്നാറ്റ് ബായിക്കാൻ പോകും. ഇതായിരിക്കണം നിന്റെ ചെരുപ്പൂറായി. ഇത് നിന്റെ 5 ലക്ഷം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇത് അപ്പൊ നിന്റെ 5 ലക്ഷം. ഇതിപ്പോ മൂന്നും കൂടെ എത്ര ലക്ഷമായി? 15 ലക്ഷം. 15 ലക്ഷം രൂപ. അപ്പൊ ഇത് എന്റെ 50,000. ഇത് നീ അവന്റെ കിടക്കട്ടെ. ഓ എന്റെ ദൈവമേ, ഇത് ഇപ്പൊ 5 ലക്ഷം. ഇത് അവന്റെ 5 ലക്ഷം. ഇതാര 5 ലക്ഷം? ഇതാരാ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒരു പിച്ചാത്തി എടുത്തോണ്ടോ, പെട്ടെന്ന് എടുത്തോണ്ടോ. ഇത് എനിക്ക് കണക്ക് നിങ്ങൾ ചുമ്മാ എന്നെ ഡൗട്ട് എടുക്കില്ല. ഞാൻ വെറുതെ ആ വഴിക്ക് പോകണ്ടാ. ഒരു കാര്യം ചെയ്യാം, നിന്റെ 5 ലക്ഷം ആണല്ലോ, 50,000 ആണല്ലോ, നിന്റെ 50,000. ഇനി 450,000 രൂപ ഇത് നിന്റെ എന്റെ ഉണ്ട്. അത് മതി. ഇത് നിന്റെ 5 ലക്ഷം രൂപ. ഇതാണ് അളിയന്റെ 5 ലക്ഷം രൂപ. സന്തോഷം. അപ്പൊ അതില് അതെല്ലാം ചെയ്യുന്ന പരിപാടിയാണ്.
അതല്ല പ്രശ്നം, ഞാൻ 10 ലക്ഷം ഇട്ടുകൊണ്ടാണ് വന്നത്. ഇപ്പൊ എനിക്ക് ഒരു 10 ലക്ഷം, ഒരു 4 ലക്ഷം, ദേ 6 ലക്ഷം, ഇതെങ്ങനെ ഓട്ടിക്കും? 6 ലക്ഷം നിനക്കുള്ള പൈസ അടുപ്പ വിഷയം വന്നാലും ശരി, എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. പൈസ കിട്ടാതെ ഞാൻ ഇവിടെ വക്കീല് പറയാൻ വേണ്ട, എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. എടി ഇവ എന്താണ് നിന്റെ 50,000? എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. പൈസ കിട്ടിയവിടെ ഞാൻ തരാൻ പറ്റും 50,000? നീ അല്ലേ ഇപ്പൊ ഭയങ്കര ന്യായം പറഞ്ഞത്? നിനക്കുള്ള 50,000 ഇവൻ തരും, ഇവയ്ക്കുള്ള 50,000 അവൻ തരും, ഇവൻ അവൻ തരും, എന്നൊക്കെ. അപ്പൊ നീ എന്നെ എനിക്ക് 50,000 50,000 ഞാൻ തരും. നിങ്ങളെ സ്നേഹമൊന്നുമില്ല, സൗമ്യ എപ്പോഴും ഒരു മാമന്റെ കാര്യം പറയും, അതുകൊണ്ടാണ് ഞാൻ ഇത് ഊരി കൊടുത്തത്. ചോറിന് സാമ്പാർ ഒഴിച്ചു വക്കീല് വരുമ്പോ 15 ലക്ഷം കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ 5 ലക്ഷത്തിൽ നിന്ന് 50,000 എടുത്ത് അവന് കൊടുത്തിട്ട് ആ മോദനം തിരിച്ച് വാങ്ങിത്തരണം. ഞാൻ അപ്പുറത്തെ വീട്ടിലുണ്ട്, കുറച്ച് കഴിയുമ്പോ ഈ വക്കീല് വരുമ്പോ എന്നെ കൂടെ വിളിക്കണം. അപ്പൊ ഓക്കെ, എന്റെ ഒരു 4 ലക്ഷം ഇവിടെ ഇവിടെ കിടന്നില്ല. അവന്റെ 50,000 ഞാൻ വെറുതെ ഇതിനകത്തോട്ട് എന്റെ വീതം ഇങ്ങനെ ഞാൻ പോവാ. എന്റെ വീതം 5 ലക്ഷം രൂപ ഇങ്ങനെ ഞാൻ പോവാ. എന്റെ സാധനം കിട്ടിയാതെ എടോ അതൊന്നും പറയട്ടോ. വിധി വന്ന് നിങ്ങളുടെ അച്ഛൻ വണ്ടി ഇടിച്ചെല്ലാം മരിച്ചെന്നാണ് പറയുന്നത്. അറ്റാക്ക് വന്നാണ് മരിച്ചത്. എന്റെ പൊന്ന് ബോധമില്ലാത്ത സാറേ, അത് തന്നെ ഞാൻ പറഞ്ഞ എന്റെ വണ്ടിയുടെ അറ്റാക്ക് കൊണ്ടാണല്ലോ ഞങ്ങൾ അച്ഛൻ മരിച്ചത്. അതല്ല പറഞ്ഞു വരുന്നത്. കോടതി പറയുന്ന എന്താണെന്ന് പറഞ്ഞാല്, അതായത് നിങ്ങളെ അച്ഛൻ വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹൃദയാഘാതം വന്നാണ് മരിച്ചെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്നിട്ട് ഇപ്പൊ എത്ര രൂപ കിട്ടി? ഒരു 10-20 രൂപയൊക്കെ. എത്രയാലും കുഴപ്പമില്ല, 20 ആണ് ഇപ്പൊ കിട്ടിയേക്കണത്. എങ്ങനെ പോയാലും 3 ആട്ടി വീതിക്കണം, എന്നെ തേക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് 5, എനിക്ക് എന്റെ 10 കിട്ടിയ തീർന്നു. 20 പറഞ്ഞ എത്രയാണോ ഉദ്ദേശിച്ചത്? 20 ലക്ഷമല്ലേ? 20 ലക്ഷമല്ല, 20,000 രൂപ. ആകപ്പാടെ കിട്ടുന്ന 20,000 രൂപയാ. 6 വർഷമായി, 6 വർഷം ഞാൻ ബാധിക്കാൻ തുടങ്ങിയിട്ട്. 6 വർഷം നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഈ കേസ് വാദിച്ചതിന്റെ ചെലവ് 80,000 രൂപ. 20,000 രൂപയാണ് ഇവിടെ കിട്ടുന്നത്, ബാക്കി 60,000 രൂപ എനിക്ക് എപ്പോ കിട്ടും? എന്റെ അച്ഛ, നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ആ 10 വയസ്സുകൾ ഉപയോഗമില്ലായിരുന്നു, ചത്തപ്പോ 60,000 രൂപ കാണും. നിർത്തിക്ക, ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എന്റെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. അത് അവൻ തരുവാ. ഞങ്ങളിപ്പോ ഇടയ്ക്കിടയ്ക്കല്ലേ ഞങ്ങൾ വരുള്ളൂ. ഞാനാണ് എന്റെ പെണ്ണുമ്പിള്ള പുറത്തുവെച്ചോ, ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ അവനോട് വിളിച്ചു. 4 ലക്ഷം വന്നല്ലോ, കോടിക്കണക്കിന് പൈസ ആയിട്ട്. അല്ല, ഒരു ചെറിയൊരു പ്രശ്നം, മറ്റേ നിങ്ങളെ മറ്റേ കിൻഡൽ വറക്കുന്ന കൂട്ടുകാരന് ഞാൻ ഒരു മോതിരം ഊരി കൊടുത്തില്ല. അതൊന്ന് വാങ്ങി തരാൻ പറ്റൂ? മര്യാദ. അല്ല, ചെറിയൊരു അബദ്ധം പറ്റി. സൗമ്യ എപ്പോഴും ഒരു മാമനെ കുറിച്ച് പറയില്ലായിരുന്ന, അത് അപ്പുറത്തെ വീടായിരുന്നു. വീട് മാറി ഈ വീടല്ലായിരുന്നു. സത്യത്തിൽ ഞാൻ നിങ്ങളെ ആരും അല്ല, നിങ്ങളും ഞാനും ഒരു ബന്ധവും ഇല്ല. ആണോ? എന്റെ മോതിരം സൗമ്യരും മോതിരം അവളെ വീട്ടിൽ കേട്ടില്ല. അവളെ പേരെഴുതിയിട്ടുണ്ട് ആ മോതിരത്തിൽ. അതാണ് കൈ റബ്ബർ ബാൻഡ് ഇരിപ്പുണ്ടെങ്കിൽ അതിങ്ങനെ ചുറ്റിയായിട്ട് അതിന്റെ മേലെ സൗമ്യ എഴുതിയിട്ട് വീട്ടിലേക്കാണ് പോകും. കിറ്റലി വാർത്ത കൂട്ടുകാരന്റെ വീട് എവിടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പിടിക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടോ വീട്. നമ്മുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തിട്ടില്ല. ഈ വീടിന്റെ അവസ്ഥ കണ്ടോ? എന്നിട്ട് ചത്തപ്പോ 60,000 കടവും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടല്ല ദൈവം പോയത്. ഇതിപ്പോ വല്ലാത്ത, നീ എന്താ നീ പൈസ കൊടുത്തോണം കേട്ടാ. നീ അപ്പൂപ്പന്റെ പൈസ നമുക്ക് കിട്ടിയില്ലല്ലേ? ഇല്ല മോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു തരി സ്വർണം പോലും ഇല്ലാതെ ഞാൻ കല്യാണ മണ്ഡപത്തിൽ കേറുന്ന പ്രശ്നമില്ല. ഇന്നസെന്റ് സാർ, എനിക്ക് ഇതിനകത്ത് വളരെ രസമായിട്ട് തോന്നിയത് ഒന്ന്, നമ്മുടെ ഈ അഖിൽ, അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഫാദറിനല്ലോ അമ്മായിയപ്പൻ, അദ്ദേഹം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടാവണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെല്ലും. ചെന്നിട്ട് പറയും എന്താ പ്രശ്നം? അപ്പോൾ അവർ പറയും ഒന്നുമല്ല, അയാൾ എൻ്റെ കയ്യിൽ നിന്ന് 1,500 രൂപ വാങ്ങി കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞു, തന്നില്ല. നിനക്ക് എത്ര രൂപ തരാനുണ്ട്? 1,500. അത് ഞാൻ തരും, പോരേ.
അതോടുകൂടി ആളെ വിശ്വാസമാവുന്നു, ആ കാര്യം അവസാനിക്കുന്നു, ഇയാളുടെ 1500 രൂപ പോകുന്നു. വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും, അന്നും ഇയാൾ രംഗത്ത് വരും. മാത്രമല്ല, ഇയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതി എന്ന് പറയുന്നത് കേവി വന്ന പ്രശ്നം തീർന്നു എന്നാണ്. അത് കഴിഞ്ഞ് ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഫാദറിനോട് ഒരു ബന്ധു, അവരുടെ വീട്ടിൽ അപ്പനും മകനും തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ഒരു നായ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ വഴക്കുണ്ടായി വഴക്കുണ്ടായി. അവസാനം അയാളുടെ ആ വയസ്സായ ആളുടെ മകൻ ഒരു കസേര എടുത്ത് അടിക്കാൻ പോയി. എൻ്റെ ഫാദറിനല്ലോ അയാളെ കയറി വട്ടം പിടിച്ചു. ആ വഴിക്ക് ആ പട്ടി അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ അമ്മായിയപ്പൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ കടിച്ച് കീറി നാശമാക്കി എന്നുള്ളതാണ്. അതിനുശേഷം ആരെന്ത് പറഞ്ഞാലും കേവിയ ഭാഗത്തേക്ക് പോവില്ല. അപ്പം എന്തായാലും ആ ഇവിടെ ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ആ ഇത് കൊടുത്ത മോതിരം, വല്ല കാര്യമുണ്ടോ ഇയാൾക്ക് ഇവിടെ വന്ന് ഈ മോതിരം കൊടുത്ത് അതും കൊണ്ട് അയാൾ പോയി. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ജിനൊക്കെ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വന്ന് കയറി ഇത് കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. തുടക്കത്തിൽ തന്നെ കാണണം എന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അതൊരു നഷ്ടമായി പോകും എന്നുകൂടെ ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, ഈ കഥയുടെ ആണിക്കല്ലെന്ന് പറയുന്നത് ജിനു അവതരിപ്പിക്കുന്ന ആ KSRTC ഡ്രൈവറുടെ ദീർഘവീക്ഷണമാണ്. ലോകത്തിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതേപോലെ തന്നെ ഈ മക്കള് മരുമോൾ ഉൾപ്പെടെ എല്ലാരെ കുറിച്ചും പറയുകയാണ്, ഇവർക്ക് ഇതേ വരുള്ളൂ. കാരണം ഒരു സമയത്തെങ്കിലും അവർ ഈ അച്ഛനെ അനുസ്മരിച്ച് ഒരു നല്ല വാക്ക് പറയുന്നില്ല, കാശിനെ കുറിച്ച് മാത്രമാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള മക്കൾക്ക് ഇതേപോലെ 60,000 രൂപയുടെ കടം തന്നെ വേണം. അപ്പോൾ വെർബൽ ഡയലോഗ്സിനേക്കാളും പെർഫോമൻസിൻ്റെ ഹ്യൂമറാണ് ഇതിനകത്ത് കൂടുതൽ ഉണ്ടായിരുന്നത്. അത് നന്നായിട്ട് ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ല പുതുമയുള്ള പ്രമേയം, നല്ല അവതരണം. താങ്ക് യു സർ. പക്ഷേ ആദ്യമായിട്ടാണ് അച്ഛൻ മരിച്ചിട്ട് 6 ആണ്ടുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് കോടതിയിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കടുപിടി കൂട്ടം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടത് ആക്രാന്ത ഫാമിലി എന്നാണ്. അത് വലിയൊരു ചെറിയൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. ആ കാശ് കിട്ടിയ നാളെ കല്യാണം നടക്കുന്ന പറഞ്ഞാൽ ആ കൊച്ചു വരെ നടക്കുന്നൊരു ക്ലൈമാക്സ് വരെ. ഇതൊരു നല്ല സ്കിറ്റായിട്ട് മാറി. കൺഗ്രാറ്റ്സ്. ഞാൻ ആദ്യം ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇത് എഴുതിയ ആരാണെന്നുള്ളതാണ്. ജോൺ തോമസ് ചേട്ടൻ, ബ്യൂട്ടിഫുൾ. പിന്നെ പെർഫോമൻസ്. സത്യമായിട്ടും ഇത്രയും പൊക്കവുമുള്ള ഒരു അളിയൻ വന്നിരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ തന്നെ അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹ്യൂമറായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവരുടെ ഒരു കോമ്പിനേഷൻ വളരെ രസകരമായിട്ട് തോന്നി. അതും ഈ ഒരു തീമിനെ ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സലൻറ്റ്. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു സോ മച്ച് സുധീരേട്ട. ഇനി നമ്മളുടെ ഇന്നത്തെ കുട്ടി താരത്തെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മോളിബാ, ഇന്നത്തെ ഇവരുടെ ഈ ഒരു ബ്രില്യന്റ് പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ചോദിക്കാം. ഓക്കെ, രാജേട്ടാ ഓൺ 30 28. താങ്ക് യു സർ. ജ്യോതിഷേട്ടാ 38 out of 40. താങ്ക് യു സർ. ഇന്നസെൻസ് 29. താങ്ക് യു സർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95 on 100. ജ്യോതിഷേട്ടാ, സുധീരേട്ടൻ എത്തി, ഇത് 2-ാമത്തെ അധ്യായമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സുധീരേട്ടാ ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ്? ഭയങ്കര രസമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്കിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. കോമഡി ഒക്കെ ചെയ്യുന്ന നമ്മളെപ്പോലെ താല്പര്യമുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഇത് 2-ാമത്തെ തന്നെ ഇവിടെ വരുന്നത്. Yes sir, I really enjoyed. Superb. And to do... ഫുള്ളി ഒരു ഹൈ എനർജി നോട്ടിലാണ് ജ്യോതിഷേട്ടാ ഞങ്ങളുടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തത്. നമ്മൾ അതുപോലെ തന്നെ നമുക്കൊന്ന് നിർത്തിയാലോ. ഓക്കെ, ഓക്കെ, മ്യൂസിക്. നല്ല കാഴ്ചകളൊക്കെ ഒരുക്കി നിങ്ങളെല്ലാവരെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. അൻടിൽ ദ നെക്സ്റ്റ് ടൈം, വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്.
ഇവൻ ഭാഗ്യവാൻ. അവള് നിന്നെ തേച്ചിട്ട് പോയത് താടിയല്ലേ വളർത്തിയുള്ളൂ. അവളൊക്കെ നിന്റെ തലയിരുത്തെങ്കിൽ കണ്ടവന്റെ കൊച്ചിനെ വളർത്തേണ്ടി വന്നേ. തനിക്കറിയാമോ എന്റെ ചുറ്റുപാട് എന്താണെന്ന് തനിക്കറിയാമോ? അയ്യേ, ചുറ്റും പാടാണല്ലേ. തനിക്കറിയോ ഞാൻ ജനിച്ചപ്പോഴേ ഇട്ടുമൂടാനുള്ള സ്വർണ്ണമായിട്ടാ ജനിച്ചു വീണത്? നീയോ? ഞാൻ തുണിയില്ലാതെ ജനിച്ചത്. എന്റെ അമ്മയുടെ വയറ്റിൽ ജ്വല്ലറി ഒന്നും ഇല്ലായിരുന്നു. എന്റെ അമ്മായി ഞാൻ വേറെ സ്ഥലത്തേക്കാ പോണേന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അവരുടെ കയ്യിൽ കൊടുത്തു. ഇന്ന് വരെ ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ അടുക്ക് ശ്രുതി പറയാണ്, മുകേഷിന്റെ അല്ലേ മോൻ. കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൻ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വെച്ചം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.